ഹായ് വിവേഴ്സ്, വെൽക്കം ടു സെൽവാറ്റൻ ബ്ലോഗ്. ഇന്ന് നമ്മൾ പാലക്കാട് ജില്ലയിലുള്ള മേനോമ്പാറ കൃഷ്ണക്ഷേത്രത്തിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടുത്തെ കൃഷ്ണജയന്തിയുടെ പരിപാടികൾ കാണാം, അല്ലേ? വരൂ, ക്ഷേത്രത്തിലെ കാഴ്ചകൾ കാണാം. ഈ ക്ഷേത്രം പാലക്കാട്ടിൽ നിന്ന് 22 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുകയാണ്. കോയമ്പത്തൂരിൽ നിന്നും ഈ വഴിക്ക് വരാൻ പറ്റുന്നൊരു സ്ഥലമാണ്. ഗുരുവായൂരിലെ പോലെ ഇവിടെയും ഇതാ ഉരുളി നിറയെ കുന്നിക്കുരു. ഈ ക്ഷേത്രത്തിലെ പ്രത്യേകത, എല്ലാ പൗർണമിക്കും വിളക്ക് പൂജയും അന്നദാനവും ഉണ്ടായിരിക്കുന്നത്. ശ്രീകോവിലിൻ്റെ ഗോപുരം തമിഴ് കൾച്ചറിൽ നിർമ്മിച്ചതാണ്. താഴെ ശ്രീകോവിൽ പിച്ചള കൊണ്ട് പൊതിയുകയും ചെയ്തിട്ടുണ്ട്.
വർഷങ്ങൾ പഴക്കമുള്ള ഈ ക്ഷേത്രം മേനോൻപാറയിലാണ് സ്ഥിതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ അവതാരങ്ങളും വരഞ്ഞു വച്ചിട്ടുണ്ട്. നരസിംഹാവതാരം, വാമനാവതാരം, പരശുരാമാവതാരം. ഈ ക്ഷേത്രത്തിൽ വിവാഹം മറ്റും കുട്ടികൾക്ക് ചോറൂണ് എന്നീ ചടങ്ങുകളെല്ലാം നടത്തുന്നുണ്ട്. അതേക്കുറിച്ച് അറിയുവാൻ മേലെ കാണുന്ന നമ്പറുമായി നിങ്ങൾ ബന്ധപ്പെടാം. ക്ഷേത്രത്തിൽ ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭക്തജനങ്ങളേവരുടെ സാന്നിധ്യം ഇവിടെ നിറഞ്ഞു നിൽക്കുകയാണ്. ഈ ക്ഷേത്രം ഏതാണ്ട് 100 വർഷത്തോളം പഴക്കമുള്ള ക്ഷേത്രമാണ്. ഇവിടെ നിത്യവും 2 നേരവും പൂജകളുണ്ട്. ഇവിടെ പൗർണമിക്ക് വെളുത്തി പൂജ, അന്നദാനം എന്നിവ ഇവിടെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ വർഷത്തിലും 100 വർഷത്തിലൊരിക്കൽ ശിവഭാഗവത സപ്താഹയജ്ഞം ഇവിടെ വളരെ നല്ല രീതിയിൽ നടന്നുകൊണ്ട് പോകുന്നുണ്ട്. 9 സപ്താഹങ്ങൾ വളരെ വിജയകരമായി ഭഗവാന്റെ പ്രഭാതം. ഒരു വർഷം December 10th മുതൽ 18th വരെ ഇവിടെ ശിവഭാഗവത സപ്താഹയജ്ഞം നടക്കാൻ പോകുന്നു. അതുപോലെ തന്നെ വൈകുണ്ഠ ഏകാദശി, ശ്രീകൃഷ്ണ ജയന്തി എന്നീ പൂജകളും വളരെ ഗംഭീരമായി നടന്നുകൊണ്ട് പോകുന്നുണ്ട്. എല്ലാ ഭക്തജനങ്ങളുടെയും സഹായം കൊണ്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഇവിടെ ക്ഷേത്രത്തിൽ വളരെ ഏറെ കാലം വളരെ ഗംഭീരമായി ഗുരുവായൂരുടെ അനുഷ്ഠാനങ്ങളനുസരിച്ച് അതേപോലെ തന്നെയാണ് ഇവിടെ പൂജ നടത്തുന്നത്. പിന്നെ വിവരം കൂടി എല്ലാവർക്കും ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ പറഞ്ഞു. അന്നദാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് മാത്രമല്ല, എല്ലാ പൗർണമിക്കും വിളക്ക് പൂജയും അന്നദാനവും ഇവിടെ നടത്തുന്നുണ്ട്. വരുന്ന എല്ലാ ഭക്തന്മാരും മനസ്സും നിറഞ്ഞതുപോലെ വയറും നിറയാൻ ആഗ്രഹിക്കുന്ന ഒരു
ഭരണസമിതിയാണ് ഈ ക്ഷേത്രത്തെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ഭക്തൻ്റെയും സഹകരണത്തോടെയാണ് ഈ അന്നദാനം നടന്നുകൊണ്ടിരിക്കുന്നത്. പണി നടന്നുകൊണ്ടിരിക്കുന്ന ഊട്ടുപരയാണ് ഇത്. ഈ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ നമ്മൾ കാണാം. ബൈ ബൈ. സീ യു.